ക്ലബ്ഹൗസ് 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 ക്ലബ്ഹൗസ്. രാവിലെയില്ല, രാത്രിയില്ല, പകലില്ല, ഉച്ചയില്ല, വൈകുന്നേരമില്ല. മലയാളികൾ ഇപ്പോൾ ക്ലബ് ഹൗസിൻ്റെ പുറകെയാണ്. കഴിഞ്ഞ 10 ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. വി ഫോർ എക്സ്പ്ലോറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് വക്കൻ സൈനിങ് ഇൻ. ഇന്ന് വി ഫോർ എക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ക്ലബ് ഹൗസിനെ കുറിച്ചാണ്, ക്ലബ് ഹൗസിൻ്റെ ട്രൂ ഫാക്ട്സ്. സോ നമ്മൾ ഡീറ്റെയിൽസിൽ പോകുന്നതിന് മുമ്പ് എന്താണ് ക്ലബ് ഹൗസ്? വോയിസ് ഒൺലി ചാറ്റിംഗ് പൊസിഷൻ, അതായത് നമ്മൾ നമ്മുടെ ശബ്ദം കൊണ്ട് മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന. രണ്ട് ബുദ്ധിമാന്മാരുടെ തലയിൽ ഉദിച്ച ഒരു സംരംഭമാണ്. അതായത് നമ്മുടെ ലോക്ക്ഡൗണൊക്കെ കോവിഡിന് വരുന്നതിന് മുമ്പ്, ലോക്ക്ഡൗണിന് മുമ്പ് ഏകദേശം 2019 പോൾ ഡേവിഡ്സണും അതുപോലെ ഇന്ത്യക്കാരനായ, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി, ഇന്ത്യക്കാരനായ രോഹൻ സേത്തും കൂടെ ചേർന്നിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. 2020 മാർച്ചിൽ ഈ ആപ്ലിക്കേഷൻ iOS പ്ലാറ്റ്ഫോംസിൽ ലോഞ്ച് ചെയ്തു. ഏകദേശം 1 വർഷത്തോളമായി iOS പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്ത ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം 25 May 2021 ആൻഡ്രോയിഡ് വേർഷനിലും കൂടെ വരികയും കഴിഞ്ഞ 10 ദിവസം കൊണ്ട് 2 മില്യൺ ഡൗൺലോഡ്സാണ് ഉണ്ടായിരിക്കുന്നത്. സോ ആ ആപ്ലിക്കേഷൻ്റെ ഒരു ഒരു വൈറൽ കപ്പാസിറ്റി എന്നാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതൊരു ബീറ്റാ വേർഷനാണ്. ഇതിനകത്ത് നമുക്ക് കൂടുതൽ രീതിയിൽ കയറണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫ്രണ്ട് എന്നെ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്യുകയും ഞാൻ ഇതിനകത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം എൻ്റെ ഫ്രണ്ടിന് ഞാൻ ഇൻവിറ്റേഷൻ അയക്കുകയും ആ ഇൻവിറ്റേഷൻ പ്രകാരം എൻ്റെ ആ ഫ്രണ്ട് ലോഗിൻ ചെയ്താൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു ഇത് ബീറ്റ വേർഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ. നേരെ മറിച്ച് ഒരു പ്രോപ്പർ ആപ്ലിക്കേഷനായി വന്നതിന് ശേഷം പബ്ലിക്കായിട്ട് ആർക്ക് വേണമെങ്കിലും ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ പണ്ട് യാഹു ചാറ്റും ജി ടോക്കും ഒക്കെ ഉപയോഗിച്ച പോലെ, അല്ലെങ്കിൽ റെഡിഫ് ചാറ്റൊക്കെ ഉപയോഗിച്ച പോലെ, നമുക്കൊരു റൂം ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വോയിസ് ചാറ്റ് ചെയ്ത് സംവാദിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. കമ്പനി പറയുന്നത് ഏകദേശം 5000 പേര് വരെ അറ്റ് എ ടൈം ചാറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഞാൻ ഇന്നലെ കയറി നോക്കിയപ്പോഴത്തേക്കും 9000 ആളുകൾ അതിനകത്ത് ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതായി കണ്ടു. സോ അവരതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബീറ്റ വേർഷനാന്ന് പറഞ്ഞില്ലേ, സോ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എത്രത്തോളം ആളുകൾ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളത് ഇനി ഫ്യൂച്ചർ അത് ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് വന്നെന്ന് വരാം. ഇതിനകത്ത് 3 ടൈപ്പ് ഗ്രൂപ്പ്സാണ് ഉള്ളത്, ഒന്ന് പബ്ലിക്, ഒന്ന് പ്രൈവറ്റ്, ഇനി ഒന്ന് ക്ലോസ്ഡ്. പബ്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അറ്റ് എ ടൈം ഇത്ര ആളുകൾ വരെ പങ്കെടുക്കാം. പ്രൈവറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അല്ലെ, നമ്മൾ ടാഗ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അതിനകത്തുള്ള നമ്മുടെ കൊളീഗ്സ് ആര് വേണമെങ്കിലും ആവാം. ക്ലോസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 3 പേര് അല്ലെ 4 പേര് ചേർന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ക്ലോസ്ഡ് ചാറ്റ്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓൺലി വോയിസ്, നോ ഇമേജസ്, നോ ടൈപ്പിംഗ്. സോ ഗൈസ്, ഇതാണ് ക്ലബ് ഹൗസിനെ കുറിച്ച് ഞാൻ ചുരുക്കി പറഞ്ഞത്. നമുക്കിനി വീണ്ടും ഇതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡിനെ കുറിച്ചും മനസ്സിലാക്കാം. ആദ്യം തന്നെ വലിഞ്ഞു കയറി നെഗറ്റീവ് പറയുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് പോസിറ്റീവിലേക്ക് പോകാം. പോസിറ്റീവ് പോയതിന് ശേഷം നമുക്ക് നെഗറ്റീവ് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, യൂട്യൂബും ഫേസ്ബുക്കും പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ക്ലബ് ഹൗസും പ്രൊവൈഡ് ചെയ്യുന്നു മോണിറ്റൈസേഷൻ ഫീച്ചർ. അതെ, ക്ലബ് ഹൗസ് ഉപയോഗിച്ചാൽ നമുക്ക് പൈസ കിട്ടും. അതായത് വി ഫോർ എക്സ് റിസർച്ച് ചെയ്ത പ്രകാരം സ്ട്രൈപ്പ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്ന് മോണിറ്റൈസേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതിന് സ്ട്രൈപ്പിന് ഒരു ചെറിയ പ്രോസസ്സിംഗ് ഫീ നൽകേണ്ടതാണ്. ഈ സ്ട്രൈപ്പ് നമ്മുടെ പ്രോസസ്സിംഗ് ഫീ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് കംപ്ലീറ്റ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റാണ് വരുന്നത്. അടുത്ത ഒരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ്റർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മുടെ കമ്പനികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും പലരും അവരുടെ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമായി ഈ ക്ലബ് ഹൗസ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു വലിയ റാലിയിൽ പങ്കെടുക്കുന്ന പോലെ, ഇപ്പോൾ ഒരു കമ്പനിയിൽ 400 സ്റ്റാഫുകളെ പങ്കെടുപ്പിച്ച് ഒരു മീറ്റിംഗ് വരെ നടത്താൻ പറ്റുന്ന രീതിയിൽ ഈ ക്ലബ് ഹൗസിൻ്റെ ഈ പ്ലാറ്റ്ഫോം അവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇൻ്റർ ആക്ടിവിറ്റി ഫെസിലിറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസും കൂടെ ഞാൻ ഷെയർ ചെയ്യാണ്. അതായത് ഈ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ ഇതിനകത്ത് വന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഷാൻ റഹ്മാനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടുകയും ആദിൽ റഹ്മാനായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. പ്ലസ് ഇന്നലെ ആക്ട്രസ് വീണാ നായരുമായിട്ട് ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ പറ്റുകയും ചെയ്തു. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമുക്ക് ഈ പറയുന്ന സെലിബ്രിറ്റീസിൻ്റെയൊക്കെ എടുത്ത് നമുക്ക് തന്നെ ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇതിനകത്തുള്ളത്. അവർ നമ്മളോട് ഡയറക്റ്റ് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും.
വേറൊരു കാര്യം കൂടെ എടുത്തു പറയാനായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഏതൊരു സോഷ്യൽ കോസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണേലും അല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണേലും നമുക്ക് അതിനകത്ത് വലിയ വലിയ ആളുകളുമായി, ഐ മീൻ വലിയ വലിയ എൻ്റർപ്രണേഴ്സ്, അവർ ബിസിനസ് മാഗ്നറ്റ്സ് അതുപോലെയുള്ള ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുകയും അവരുടെ ഐഡിയാസോ അല്ലെങ്കിൽ സജഷൻസോ നമുക്ക് ഡയറക്റ്റ്, അവർ നമുക്ക് ഡയറക്റ്റ് പറഞ്ഞു തരുന്ന മെത്തേഡിൽ കിട്ടുകയും ചെയ്യും. ഇതാണ് എനിക്ക് ബേസിക്കലി ഒരു പോസിറ്റീവ് സൈഡ്സ് ആയിട്ട് കൂടുതൽ പറയാൻ പറ്റുന്നത്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ആരും ഇത് പ്രത്യേകിച്ച് കേൾക്കാണ്ട് പോകരുത്. വളരെയധികം ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പോയിന്റ് നമ്പർ 1, പ്രൈവസി. ലെവലേശം ഇല്ലാത്തൊരു സാധനമാണ് ക്ലബ് ഹൗസിൽ. അതായത് ആർക്കും ആരെയും എവിടെ വേണമെങ്കിലും നോക്കാം. ഒരു ചെറിയ എക്സാമ്പിൾ എടുത്ത് പറയാനാണെങ്കിൽ, ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ റിലേറ്റീവ്സിനും അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആർക്കും ഞാൻ എങ്ങോട്ട് പോയി എന്നുള്ളത് അറിയാൻ പറ്റും. അതുതന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കാണ്. പോയിൻ്റ് നമ്പർ 2 വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് അന്യം നിന്നുപോയ ഒരു കലാരൂപം പൊങ്ങി വന്നിട്ടുണ്ട്, കോഴികൾ. കോഴികളിൽ എടുത്തു പറയുമ്പോഴത്തേക്കും ബേസിക്കലി ആമ്പിള്ളാർ മാത്രമല്ല, നല്ല പെമ്പിള്ളാർ കോഴികളും ഈ പ്ലാറ്റ്ഫോമിൽ പൂന്തു വിളയാടുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു പോയിൻ്റ് നമ്പർ 1 ആയിട്ട് പറഞ്ഞല്ലോ, ആ പറയുന്ന ആര് എവിടെ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇൻഫോർമേഷൻ പോവുക ചെയ്യുന്നത്. സോ ഇതൊരു വലിയ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. നാളെ അവർക്കോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കോ അവരുടെ പ്രൈവസിയെ ദോഷം ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ കാര്യം. ഇതിൽ കയറുന്ന കോഴികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇൻഫർമേഷൻ അതേസമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ആക്റ്റീവായി ക്ലബ് ഹൗസിലുണ്ട്. അത് V4X മാത്രമായിട്ട് കിട്ടിയ ഒരു പേഴ്സണൽ ഇൻഫർമേഷനാണ്. ഡെഫിനറ്റായിട്ട് കോഴികളെ സൂക്ഷിക്കുക, കൃക്കന്മാർ പുറകെയുണ്ട്. ഇതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഏകദേശം ജെനുവിൻ ചാറ്റ് റൂംസിൽ അല്ലാതെയുള്ള കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളുണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ചാറ്റ് റൂംസ് അവസാനിക്കുന്നത് 8-10 മണിക്കൂറാണ്. ഏകദേശം വെളുപ്പിനെ 2 മണി 3 മണി 4 മണി വരെ ആളുകൾ, പ്രത്യേകിച്ച് കൊച്ചു പ്രായത്തിലുള്ള പെൺകുട്ടികൾ ആൺകുട്ടികൾ, മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവരെ മോണിറ്റർ ചെയ്യണം. ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികളെ ഇത് മറ്റ് ആളുകൾ മിസ്ലീഡ് ചെയ്ത് അത് വേറെ മറ്റു പല കാര്യങ്ങൾ പോകുന്ന അവസ്ഥയിലോട്ടുണ്ടാവും. സോ ഡെഫിനറ്റായിട്ട് മാതാപിതാക്കൾ തീർച്ചയായും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. V4X റിസർച്ച് ചെയ്തതിൻ്റെ ഭാഗമായി ഇതിൽ നിന്ന് മനസ്സിലാക്കി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഒരു റിയാലിറ്റി ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിൽ ഒരിക്കലും ക്ലബ് ഹൗസിൽ വന്ന് സംസാരിക്കരുത്. കാരണം എന്തെന്ന് വെച്ചാൽ, ഇതിനകത്ത് അഡൾട്ട് കണ്ടൻറ്റ്, ടോക്സിക് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു പക്ഷേ എന്ന് എടുത്ത് പറയുന്നില്ല, വളരെയധികം സ്ക്രീൻ റെക്കോർഡ്സും ഡീറ്റെയിൽസും ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും സംസാരിക്കുന്ന സമയത്ത് 2 വട്ടം ചിന്തിക്കുക, സംസാരിക്കുക. യൂസ് യുവർ ബ്രെയിൻ, തിങ്ക് വിത്ത് യുവർ ബ്രെയിൻ ആൻഡ് ദെൻ ഡു വാട്ട് അവർ യു ലൈക്ക്. ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊള്ളട്ടെ, ഡെഫിനറ്റായിട്ട് നമ്മുടെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്, അവരുടെ സൈബർ ടീം ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈയൊരു രീതിയിൽ കണ്ടൻറ്റും കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഈ ഇതിൻ്റെ ഒരു പോക്ക് ഈ ലെവലിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ബാൻ ചെയ്യുന്ന പൊസിഷനിലോട്ട് ഇത് വരുന്നതായിരിക്കും. സോ ഡെഫിനറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിന്തിച്ച് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക. V4 ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ദിസ് ഈസ് വക്കൻ സൈനിങ് ഔട്ട്.